ഇതിപ്പോ ഇത് നേരെ നമ്മൾ ഇരിക്കുക. ഇതിന് ഇവിടെ നിന്ന് തിരിച്ചിടുന്നത് ഇങ്ങനെ എഴുതാം. ഇനി അവിടെ നിന്ന് ഒരാൾ എഴുതുക. ഇതിന് തിരിച്ച് നിറ ഇമേജ്. ഇത് പല രീതിയിൽ എഴുതാം. ഇതൊരു 60-70 രീതിയിൽ എഴുതാൻ പറ്റും. ഇത് മലയാളം മാത്രമേ എഴുതുള്ളൂ. എല്ലാരും എഴുതാം. ഇത് എനിക്ക് തോന്നുന്നു ഇത് തിരിച്ചറിയുന്ന ഒരു ഘട്ടം ഉണ്ടാവുമല്ലോ. എനിക്ക് ഒബ്സർവേഷൻ പവർ ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ വായിച്ചത് ഒരു അധ്യാപകന്റെ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ആ കഥ പറയൂ. കഥ പറഞ്ഞു നമ്മള്, ഞാനിവിടെ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കൊച്ചുനാള് തൊട്ടേ. ഡിഗ്രി തൊട്ടാണ് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കുട്ടികളെ PSC പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുക്കുന്ന മാത്സ് ആ വിഷയം. ഞാൻ പക്ഷെ മാത്സ് 10 വരെ പഠിച്ചിട്ടുള്ളു. പ്ലസ് വൺ പ്ലസ് ടു മാത്സ് പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഇവര് പ്ലസ് ടുവിന്റെ പുസ്തകവും ഡിഫറൻസിയേഷൻ ഒക്കെ തന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ജോലി PSC വഴി കിട്ടിയതല്ലേ? അതെ അതെ അതെ, എനിക്ക് 10-28 ജോലികൾ കിട്ടിയായിരുന്നു. ഇപ്പൊ നിലനിൽക്കുന്ന വനംവകുപ്പിലെ ജോലിയാണ്. വനംവകുപ്പിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം അന്ന് അമ്പലത്തിൽ വെച്ചിട്ടൊരു ഒരു സ്റ്റാഫിന്റെ കല്യാണമായിരുന്നു. ആ കല്യാണ സമയത്ത് ഒരു മൊബൈലിൽ ഒരു ആവശ്യം വേണ്ടി വന്നിട്ട് സാറിനെ ഒന്ന് വിളിക്കണം, അവിടുത്തെ സ്ഥാപനത്തിലെ സാറിനടുത്ത് ക്ലാസിന്റെ കാര്യം ചോദിക്കാൻ. അപ്പൊ ക്ലാസിന്റെ കാര്യം ചോദിക്കാൻ വിളിക്കാന്നെടുത്ത് ഫോണിൽ പൈസയില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി ഫോണിൽ ചാർജ് ചെയ്തിട്ട് വിളിക്കാന്ന്. അന്നേക്ക് ഓരോ കോയിൻ ഇട്ട് വിളിക്കുന്ന മറ്റേ കോൾ ബൂത്തുണ്ട്, ചില്ലറ ഓരോ ഇട്ട് വിളിക്കുന്നത്. അപ്പൊ കയ്യിലാകെ 10 രൂപ ഉള്ളു. അന്ന് ഈ സ്ഥാപനം തൊട്ടടുത്ത ജംഗ്ഷനിലാണ്. അവിടത്തേക്ക് പോകാനായിട്ട് 5 രൂപയാണ് വണ്ടിക്കൂലി. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും 10 രൂപ പോകും. ക്ലാസ് ഇല്ലെങ്കിൽ പൈസ പോയി, ചാർജ് ചെയ്യാൻ പൈസ ഇല്ല. റീചാർജ് ഇപ്പം ചെയ്യാൻ പോയതാ. ഒരാൾ ചെയ്ത ഒരു കാർഡ് അദ്ദേഹം ചെയ്തതിനേക്കാൾ മുമ്പ് ചെയ്യണം തോന്നി പെട്ടെന്ന്. ഈ കാര്യം 10 രൂപ കയ്യിൽ നിന്ന് പോകും. അപ്പൊ റീചാർജ് ചെയ്യാൻ പെട്ടെന്ന് തോന്നിയ ഒരാശ പെട്ടെന്ന് തോന്നിയതാണ്. ഒരാളുടെ കൈ കാർഡ് കൊടുത്ത് കാർഡ് മേടിക്കാതെ ഒരാൾ ചുരണ്ടി കാർഡ് നമുക്ക് അദ്ദേഹം ചുരണ്ടിനേക്കാൾ സ്പീഡിൽ മൈൻഡ്രി പെട്ടെന്ന് പഠിച്ചിട്ട് ചെയ്യാന്ന്. അങ്ങനെ ഞാൻ ചെയ്തത്, ഒരാൾ ചുരണ്ടി കാർഡ് നോക്കിയിട്ട് പെട്ടെന്ന് ഇറങ്ങി. *101 അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ ആയിരുന്നു കാർഡ്. ആ 16 അക്കം നമ്പർ എടുത്തിട്ട് ഞാൻ ഹാഷ് അടിച്ച് കോൾ ചെയ്തു. സാധാരണ അടിക്കുമ്പോൾ ഇൻവാലിഡ് റീചാർജ് എന്ന് കാണിക്കാണ്. ഇത് സക്സസ്ഫുൾ റീചാർജ്, 14 രൂപ 38 പൈസ എന്നും പറഞ്ഞ് കാണിച്ച്. ഞാനിത് എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. സുഹൃത്ത് സെന്ററിൽ അറിയിച്ചു. അന്ന് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ക്ലാസ്സിന് പോയി അവിടുത്തെ സാറിനോട് ഞാൻ അറിയിച്ചു. അപ്പൊ സാറ് പറഞ്ഞത് ചുമ്മാതായിരിക്കും. ഞാൻ പറഞ്ഞു സാറ് വേണമെങ്കിൽ കാർഡ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ചിന്ത എന്ത്, കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റും, 16 അക്കം നമ്പർ എനിക്ക് പഠിക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു, ഓരോ 16 അക്കം നമ്പർ ഇതെനിക്ക് പറയാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു. അങ്ങനെ ആയപ്പോ തന്നെ ഇത് കുട്ടികളെടുത്തേക്ക് ഇത് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പം രണ്ടു മൂന്ന് പത്രക്കാരൊക്കെ വന്നിട്ട് നമുക്ക് ഈ 100 അക്ക സംഖ്യ 100 വരെ സംഖ്യ ആദ്യം ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ശ്രമിച്ച് 300 വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. 300 എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും. 50 ആണെങ്കിൽ 1-2 സെക്കൻഡിൽ ചെയ്യും. 100 ആകുമ്പോൾ ഒരു 10-20 സെക്കൻഡ് വരെയൊക്കെ വേണ്ടി, കുറച്ച് സമയം കൂടെ വേണ്ടി വരും.